നമസ്കാരം. കോവിഡ് പോസിറ്റീവ് ആയിട്ടും ഒറ്റമുറി വീട്ടിൽ കുടുംബത്തോടൊപ്പം കഴിയേണ്ടി വന്ന ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. മലപ്പുറം ജില്ലയിലെ തിരൂർ വട്ടം ആലിശ്ശേരി സ്വദേശി വാണിയംപള്ളിയിൽ അനിൽ കുമാറാണ് കഴിഞ്ഞ ദിവസം കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തത്. മരിക്കുന്നതിന് മുൻപ് മൊബൈൽ ഫോണിൽ തന്റെ ദയനീയ അനുഭവങ്ങൾ പറഞ്ഞത് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അയച്ചിരുന്നു. ശക്തമായ തലവേദനയെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അനിലിന് കോവിഡ് പോസിറ്റീവാണ് എന്ന് തിരിച്ചറിയുന്നത്. തുടർന്ന് വീട്ടിലെത്തി ക്വാറന്റൈനിൽ ഇരിക്കുകയായിരുന്നു. മക്കൾക്കും ഭാര്യയ്ക്കുമൊപ്പം ഒറ്റമുറി വീട്ടിലാണ് അനിൽ താമസിച്ചിരുന്നത്. വീട്ടിൽ മറ്റ് മുറികളൊന്നും ഇല്ലായിരുന്നു. അതിന്റെ മാനസിക സംഘർഷം കാരണമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. തന്റെ അനുഭവവും ദയനീയതയും മരിക്കുന്നതിന് മുൻപ് ചിത്രീകരിച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അയച്ച വീഡിയോയിൽ അനിൽ വ്യക്തമാക്കുന്നു. കോവിഡ് പോസിറ്റീവ് ആയാൽ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഇരിക്കണമെന്നാണ്. എന്നാൽ ഞങ്ങൾക്ക് 4 പേർക്കും കൂടിയാകെ ഒറ്റ മുറിയാണ് ഈ വീട്ടിലുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കേണ്ടി വന്നത് എന്നാണ് അനിൽ മരിക്കുന്നതിന് മുൻപ് ചിത്രീകരിച്ച ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. വീടിനായി നേരത്തെ തറ നിർമ്മിച്ചിരുന്നുവെങ്കിലും 1 മുറി മാത്രമാണ് പണി പൂർത്തീകരിച്ചത്. ഈ മുറിയിലായിരുന്നു അനിലും 2 മക്കളും ഭാര്യയും അടക്കം 4 അംഗ കുടുംബം താമസിച്ചിരുന്നത്. അനിലിന് കോവിഡ് പോസിറ്റീവ് ആയതിനു ശേഷവും 4 പേരും ഈ മുറിയിൽ തന്നെയാണ് താമസിച്ചത്. ഇതിനെ തുടർന്ന് അനിൽ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു. പിന്നീട് വീഡിയോ ചിത്രീകരിച്ചതിന് ശേഷം കഴിഞ്ഞ ദിവസം രാത്രി സമീപത്തെ 35 അടി താഴ്ചയുള്ള കിണറ്റിൽ ചാടി ജീവനൊടുക്കുകയായിരുന്നു. ഓട്ടോ ഡ്രൈവറും അനൗൺസറുമാണ് അനിൽ. തിരൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പരേതനായ നാരായണനാണ് അനിലിന്റെ പിതാവ്. ജാനകിയാണ് അമ്മ. സജിനി ഭാര്യയും ഹൃതിക്, ആശിന, പാർവതി എന്നിവർ മക്കളുമാണ്.